എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. ഷാർജയിലുള്ള വാസിറ്റ് വെറ്റ്ലാൻഡ് സെൻറ്ററിലേക്ക് ഞങ്ങളൊരു ചെറിയ യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബഗ്ഗി കാറിലാണ്. നമ്മളെ ഇതുപോലത്തെ ഒരു ബഗ്ഗി കാറിൽ ഒരു 30 മിനിറ്റ്സ് ഡ്രൈവാണ് അവരുടെ ആ പ്രോപ്പർട്ടി കൂടെ നമുക്ക് തരുന്നത്. ഓരോ ആൾക്കാർക്കും 15 ദിർഹംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ 15 ദിർഹംസിന് ശരിക്കും വേർത്തായിരുന്നു ആ ജേണി എന്ന് പറയുന്നത്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങൾ പോകുന്നത് 5 മണിക്ക് ശേഷമാണ്. ഞങ്ങളത് ശരിക്കും ചെന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റൈഡ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളൊരു 30 മിനിറ്റ്സ് 5:30 ആ സമയത്താണ്. അപ്പം ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയറും ആയിരുന്നു. നമുക്ക് ശരിക്കും നാട്ടും പുറത്തൊക്കെ പാടത്തൂടെയും പറമ്പിലൊക്കെ നടക്കുന്നൊരു ഫീലായിരുന്നു. അതിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ശരിക്കും കിളികളുടെ സൗണ്ടും ഒച്ചയും പിന്നെ ഈ വണ്ടിയുടെയും ഹോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. കുട്ടികളൊക്കെ ആയിട്ട് പോയാൽ അവർ ശരിക്കും എൻജോയ് ചെയ്യും. കാണാനായിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കുറച്ച് നേരം വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് തരുന്നുണ്ടായിരുന്നു നമുക്കത് കാണാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ആനിമൽസിനൊക്കെ കാണാൻ പറ്റുന്നു. ആനിമൽസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടത് മാൻകുട്ടീനെ ആയിരുന്നു. കുറേ അധികം മാൻകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കൊന്നും ഞങ്ങൾ പോയ ആ ടീമിൽ കൂടുതലും കുട്ടികളായതുകൊണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആ സമയം കൂടെ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ ആ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ റൈഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ കാണാൻ വേണ്ടിയിട്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് ബേർഡ്സിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ പോണ്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ബേർഡ്സും സ്വാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ബേർഡ്സും അതിൻ്റെ പിക്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ തന്നെ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. അതുപോലെ ഓരോ ബേർഡ്സിൻ്റെ എഗ്ഗും കാര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബേർഡിൻ്റെയും എഗ്ഗ് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഷേപ്പും സൈസൊക്കെ കളർ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതിങ്ങനെ ചവിട്ടുന്നുണ്ട് സൗണ്ട് കേൾക്കുന്ന ഒരു ഇതായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാടൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഇതുപോലെ കുറച്ച് അവർക്ക് ബോറടിക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവർ ഭയങ്കരമായിട്ട് എൻ്റർടൈൻഡ് ആയിരിക്കും. പിന്നെ അതിനുള്ളിൽ ഒരു കഫറ്റീരിയ ഉണ്ട്. അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിങ് വ്യൂ ആണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയയിൽ നല്ല നല്ല രസമായിരുന്നു ത്രൂ ഔട്ട്.
അപ്പം ഞാൻ ഈ വാസിത് വെറ്റ്ലാൻഡ് സെൻ്ററിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പോയി കണ്ടു നോക്കണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. താങ്ക് യു.